എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു ജി സി നെറ്റ് പഠനത്തിന് സഹായിക്കുന്ന മോക് ടെസ്റ്റ് സീരീസിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന ടോപ്പിക്കിലെ മൂന്നാം ഭാഗമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഇൻ എ ക്ലാസ്റൂം സിറ്റുവേഷൻ എ ടീച്ചർ ഓർഗനൈസേഴ്സ് എസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ടു ഹെൽപ് അറൈവ് അറ്റ് എ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഇൻ ടേംസ് ഓഫ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ് ഇറ്റ് വിൽ ബി കോൾഡ്. അപ്പോൾ ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യുകയും അതുപോലെ ഒരു പ്രോബ്ലംസിന് സൊല്യൂഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു, ഒരു പ്രശ്ന പരിഹാരത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഏതിൽ വരും? ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഏത് വിഭാഗത്തിൽ വരും? ഓപ്ഷൻസ്: ട്രാൻസാക്ഷണൽ മോഡൽ, ഇന്ററാക്ഷൻ മോഡൽ, ഹൊറിസോണ്ടൽ മോഡൽ, ലീനിയർ മോഡൽ. പ്രധാനമായിട്ടും മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൂന്ന് തരമാണ്: ലീനിയർ മോഡൽ, ഇന്ററാക്ഷൻ മോഡൽ, ട്രാൻസാക്ഷണൽ മോഡൽ. ഇവയാണ്. ലീനിയർ മോഡൽ എന്ന് പറയുമ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടി വി, റേഡിയോ, ന്യൂസ് പേപ്പർ ഇതിലൂടെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ലീനിയർ മോഡൽ എന്ന് പറയുന്നത്, വൺ വേ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഷാനോർ വീവർ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഇത് ഓർഗനൈസ് ചെയ്തത്, ലീനിയർ മോഡൽ. അടുത്തത് ഇന്ററാക്ഷൻ മോഡൽ എന്ന് പറയുമ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. മെസ്സേജ് നമ്മളൊരു ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നു, അതുപോലെ തിരിച്ച് ആ ഫ്രണ്ട് നമുക്ക് തിരിച്ചയക്കുന്നു. അങ്ങനെ ഒരു ഫോണിലൂടെ വാട്സപ്പിലൂടെ ഒക്കെയുള്ള ആ ഒരു മെസ്സേജിനെ പറയുന്നതാണ് ഇന്ററാക്ഷൻ മോഡൽ എന്ന് പറയുന്നത്, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അടുത്തത് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്. നമ്മൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിൽ ഒരു സെൻഡർ, റിസീവർ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഇല്ല, എല്ലാവരും സെയിം റോൾ തന്നെയാണ്. സെൻഡറിനും റിസീവറിനും എല്ലാം ഒരു സെയിം റോൾ തന്നെയാണ്. സൈമിൾട്ടേനിയസ്ലി അവരിങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ നടത്തുന്നു, അതാണ് ട്രാൻസാക്ഷൻ മോഡൽ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷണൽ മോഡലാണ്. സെൻഡർ അല്ലെങ്കിൽ റിസീവർ എന്നുള്ള ഒരു ഡിഫറൻസ് ഇല്ല, എല്ലാവർക്കും ഒരേ റോളിൽ ചർച്ചകൾ നടത്തുന്നു, അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്, ട്രാൻസാക്ഷണൽ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ, ഫോളോവിംഗ് ആർ ദ എക്സ്പെരിമെന്റൽ ലേണിംഗ് ആക്ടിവിറ്റീസ് അഡോപ്റ്റഡ് ബൈ എ ടീച്ചർ, അറേഞ്ച് ദം ഇൻ സൈക്ലിക് ഓർഡർ. ഒരു ടീച്ചർ ക്ലാസ് റൂം ആക്ടിവിറ്റിയിൽ അഡോപ്റ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റൽ ലേണിംഗ് ആക്ടിവിറ്റീസിനെ ഒരു സൈക്ലിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് അക്കോമഡേഷൻ, കൺവേർജിങ്, അസിമിലേഷൻ, ഡൈവേർജിങ്. അപ്പൊ നമ്മൾ ഇതിലെല്ലാം കറക്റ്റ് വേർഡ് മീനിങ് എടുത്താലേ നമുക്ക് അത് അറേഞ്ച്മെന്റ്സ് ഒന്നും നടക്കില്ല. അപ്പൊ ഒരു ഏകദേശ ഐഡിയ വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഡൈവേർജിങ് എന്ന് പറയുമ്പോൾ വ്യതിചലിച്ച് പോവുക അല്ലെങ്കിൽ പലയിടത്തേക്കായിട്ട് പോവുക. അപ്പോൾ അതാണ് തുടക്കം. അതായത് ഒരു ടീച്ചർ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ആ ടീച്ചറിൽ നിന്ന് പലരിലേക്കായിട്ട് ആ ഐഡിയ പോകുന്നു. അപ്പോൾ ഡൈവേർജിങ് ആണ് ആദ്യം. അങ്ങനെ ഡൈവേർജ് ചെയ്ത് പോയ ഐഡിയാസിനെ ഓരോ കുട്ടികളും അതിൽ നിന്ന് ഒരു ഇത് സ്വാംശീകരിച്ച് എടുക്കുന്നു. അപ്പോൾ അസിമിലേഷൻ, ഡൈവേർജിങ് കഴിഞ്ഞ് അസിമിലേഷൻ, അങ്ങനെ സ്വാംശീകരിച്ചെടുത്തതെല്ലാം കൂടി ഒത്തുചേരുന്നു. അതായത് കൺവേർജിങ്ങിൽ നിന്ന് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നു, ആ ഒരു എക്സ്പെരിമെന്റ് പൂർണ്ണമാകുന്നു. അതാണ് അക്കോമഡേഷൻ, പൊരുത്തപ്പെടുന്നു. അപ്പോൾ ഡൈവേർജിങ്, അസിമിലേഷൻ, കൺവേർജിങ്, അക്കോമഡേഷൻ, അതാണ് ഓർഡർ. അപ്പോൾ 4, 3, 2, 1, ഡൈവേർജിങ്, അസിമിലേഷൻ, കൺവേർജിങ് ആൻഡ് അക്കോമഡേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഓൾ ആർ ദ എക്സാമ്പിൾസ് ഓഫ് മീഡിയ ഓഫ് ടു വേ കമ്മ്യൂണിക്കേഷൻ എക്സെപ്റ്റ്. അപ്പോൾ ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നതിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലാത്തത് പബ്ലിക് മീറ്റിംഗ്, പദയാത്ര, സ്ട്രീറ്റ് പ്ലേസ്, പ്രൊസഷൻസ് ആൻഡ് റാലീസ്. ഇതിൽ ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ല എന്ന് പറയുന്നത് സ്ട്രീറ്റ് പ്ലേസ് ആണ്. ഓപ്ഷൻ സി ആണ്, മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ യു ജി സി ആൻസർ കീ ആയിട്ട് തന്നിട്ടുള്ളത് സ്ട്രീറ്റ് പ്ലേസ് ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഓവർ ഓറൽ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ഇറ്റ് ഇസ് എ പെർമനന്റ് റെക്കോർഡ്, ബി പ്രൊവൈഡ്സ് ടാഞ്ചിബിൾ ലീഗൽ എവിഡൻസ്, സി അക്സസിബിൾ ടു ദ ഇല്ലിറ്ററേറ്റ്സ്, മോർ ആക്യുറേറ്റ് ദാൻ ഓറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് റെക്കോർഡാണ്, അത് എഴുതി വെച്ചിട്ടുള്ളതാണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അടുത്ത പ്രൊവൈഡ്സ് ലീഗൽ എവിഡൻസസ്, അപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അതൊരു തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓറലി നമ്മൾ പറഞ്ഞു പോകുന്നത് അതൊരു തെളിവായിട്ട് അത് ആരെങ്കിലും റെക്കോർഡ് ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഒരാശയവിനിമയം നടത്തുമ്പോൾ ഓറലായിട്ട് പറഞ്ഞു പോകുന്നതിൽ ഒരു ലീഗൽ എവിഡൻസ് ഇല്ല, റിട്ടൺ ആകുമ്പോൾ അത് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. അടുത്തത് ഇല്ലിറ്ററേറ്റ്സിന് അക്സസിബിൾ ആണ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അക്സസിബിൾ ടു ഇല്ലിറ്ററേറ്റ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ, ദ ആക്ട് ഓഫ് പ്രൊഡ്യൂസിങ് എ മെസ്സേജ് ഈസ് നോൺ ആസ്. ഒരു മെസ്സേജ് തുടക്കം, ഒരു മെസ്സേജിന്റെ തുടക്കത്തിനെ പറയുന്നത് ഡീകോഡിംഗ്, മെസ്സേജിംഗ്, നോയിസ് എൻകോഡിംഗ്.
അപ്പൊ ഒരു മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ നമുക്ക് എൻകോഡർ എന്ന് പറയാം. ആ ഒരു പ്രൊഡക്ഷൻ ആക്ഷനെ പറയുന്നതാണ് എൻകോഡിങ് ഓപ്ഷൻ ഡി ആണ് എൻകോഡിങ്. അപ്പൊ ആ അയക്കുന്ന ആളാണ് എൻകോഡർ, അയാൾ ചെയ്യുന്ന പ്രവൃത്തി എൻകോഡിങ്. അപ്പൊ ആരിലാണോ എത്തിച്ചേരുന്നത് അയാളാണ് ഡീകോഡർ. നെക്സ്റ്റ് വൺ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ, ടു കമ്മ്യൂണിക്കേറ്റ് വെൽ ഇൻ ദ ക്ലാസ് റൂം ഈസ് എ നാച്ചുറൽ എബിലിറ്റി. റീസൺ, എഫക്റ്റീവ് ടീച്ചിങ് ഇൻ ദ ക്ലാസ് റൂം ഡിമാൻഡ്സ് നോളജ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അപ്പോൾ അസേർഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിലുള്ള കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എബിലിറ്റിയാണ്. അപ്പോൾ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഒരു നാച്ചുറലായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഒരു കഴിവില്ലെങ്കിൽ തന്നെ നമുക്ക് ഏൺ ചെയ്തെടുക്കാവുന്ന ഒരു കഴിവാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കമ്മ്യൂണിക്കേഷൻ നടത്താം. അപ്പോൾ ടു കമ്മ്യൂണിക്കേറ്റ് വെൽ ഇൻ ദ ക്ലാസ് റൂം ഈസ് എ നാച്ചുറൽ എബിലിറ്റി ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അസേർഷൻ ഈസ് റോങ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, എ ഈസ് ഫോൾസ്. ദെൻ റീസൺ പറയുന്നത് എഫക്റ്റീവ് ടീച്ചിങ് ഇൻ ദ ക്ലാസ് റൂം ഡിമാൻഡ്സ് നോളജ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. നമ്മൾ ആ ഒരു ആശയവിനിമയ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ എന്താണ് പറയേണ്ടത്, അതെങ്ങനെയാണ് മറ്റുള്ളവർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിലേ ആ എഫക്റ്റീവ് ടീച്ചിങ് ക്ലാസ് റൂം ടീച്ചിങ്ങിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീച്ചിങ് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ റീസൺ പറയുന്നത് ശരിയാണ്, എഫക്റ്റീവ് ടീച്ചിങ് ഇൻ ദ ക്ലാസ് റൂം ഡിമാൻഡ്സ് നോളജ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. നെക്സ്റ്റ് വൺ, വെൻ എ സെൻഡർ മാനിപ്പുലേറ്റ്സ് ഇൻഫർമേഷൻ സോ ദാറ്റ് ഇറ്റ് വിൽ ബി സീൻ മോർ ഫേവറബിൾ ബൈ ദ റിസീവർ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് കോൾഡ്. അപ്പോൾ ഇത് ക്ലാസ് റൂം ടീച്ചിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സെൻറ്റർ, അതായത് ഒരു ടീച്ചർ എത്രയും കൗശലത്തോടു കൂടി എത്രയും നന്നായിട്ട് കാര്യങ്ങൾ കുട്ടികളിൽ എത്തിക്കുന്നു, ആ ഇൻഫർമേഷനെ എത്തിക്കുന്നു, അപ്പോൾ അത്രയും നന്നായിട്ട് കുട്ടികൾ അത് സ്വീകരിക്കും. അപ്പോൾ നമ്മളൊരു അവ്യക്തതയോടെയാണ് ഒരു കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അത്രയും ബുദ്ധിമുട്ടായിരിക്കും ആ റിസീവറിന് അതിനെ സ്വാംശീകരിച്ചെടുക്കാൻ. അപ്പോൾ എത്രയും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, ആ സെൻറ്റർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അത്രയും നന്നായി അത് റിസീവറിൽ എത്തിച്ചേരുന്നു. ആ ഒരു ആശയവിനിമയം നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ അവരിൽ എത്തിച്ചേരുന്നു. അപ്പൊ അതിനെ പറയുന്ന പേരെന്താണ്, ആ ഇൻഫർമേഷനെ മാനിപ്പുലേറ്റ്സ് ചെയ്ത് സെൻഡർ അയക്കുന്നതിനെ പറയുന്നത് സെലക്റ്റീവ് പെർസെപ്ഷൻ, ലിംഗ്വിസ്റ്റിക് ട്രാപ്പ്, ഫിൽറ്ററിംഗ്, ഇമോഷണൽ അപ്പീൽ. അതായത് ഒരു അവബോധത്തോടുകൂടി പറയുന്നത് അല്ലെങ്കിൽ ഭാഷാപരമായ ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് ആവശ്യമായ കാര്യങ്ങളിൽ അരിച്ചെടുത്ത് പറയുന്നത് അല്ലെങ്കിൽ വൈകാരികമായ ഒരു ആകർഷണം, അതിനെ പറയുന്നത് ഫിൽറ്ററിംഗ് ആണ്. അരിച്ചെടുക്കുക, ഫിൽറ്ററിങ്ങിന്റെ വേർഡ് മീനിങ് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയുമ്പോൾ നമുക്ക് വേണ്ട ആ ഡേറ്റ ഒരു സെൻറ്റർ നമുക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ സ്വാംശീകരിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സെൻറ്റർ. അപ്പോൾ ആ അത്രയും കാര്യങ്ങൾ റിസീവറിലും എത്തിച്ചേരും. അപ്പൊ അതിന് പറയുന്നതാണ് ഫിൽറ്ററിംഗ്. നെക്സ്റ്റ് വൺ, എ സ്റ്റുഡന്റ് ഹെൽപ്സ് എ ടീച്ചർ ടു സോൾവ് ദ പ്രോബ്ലംസ് വൈൽ ദ ടീച്ചർ വാസ് ഡെലിവറിംഗ് ദ ലെക്ചർ ഹി വാസ്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടി ടീച്ചറിന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ആ കുട്ടി എന്ന് പറയുന്നത് എംപതിക് ലിസണർ ആണോ, ഇവാലുവേറ്റീവ് ലിസണർ, റിയലിസ്റ്റിക് ലിസണർ, ആൻഡ് ഇൻഫോർമേഷണൽ ലിസണർ. ടീച്ചറുമായിട്ട് ഒരു സമാനുഭാവമുള്ള ഒരു ലിസണറാണോ അല്ലെങ്കിൽ മൂല്യനിർണയത്തിന് മുൻതൂക്കം കൊടുത്ത് ആ ടീച്ചറിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന ലിസണറാണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ലിസണറാണെന്ന് പറയാം, അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ലിസണറാണെന്ന് പറയാം. ആൻസർ ഓപ്ഷൻ എ ആണ്, എംപതിക് ലിസണറാണ്. അപ്പോൾ ആ ടീച്ചറിനെ സോൾവ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു ഇവാലുവേഷൻ എന്നുള്ളതല്ല, അതിനേക്കാളേറെ ആ ടീച്ചറിനോടുള്ള ഒരു അനുഭാവത്തോടു കൂടിയാണ് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എംപതിക് ലിസണർ ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് കമ്മ്യൂണിക്കേഷൻ കമ്പോണന്റ് ഈസ് നോട്ട് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. പെയ്ഡ് ഫോമിൽ അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഏതാണെന്ന്, അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ്, പബ്ലിസിറ്റി. ഇപ്പോൾ അഡ്വർടൈസിങ് ചെയ്യുമ്പോഴോ സെയിൽസ് പ്രൊമോഷൻസ് നടത്തുമ്പോഴോ പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ നടത്തുമ്പോൾ അതൊരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ഫോമിൽ വരുന്നതല്ല. പ്രശസ്തി കിട്ടുക എന്നുള്ളത് അത് ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് പറഞ്ഞു പോകാം അതൊരു പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന്. പക്ഷെ ശരിക്കുള്ള രീതിയിൽ പബ്ലിസിറ്റി എന്ന് പ്രശസ്തി എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് സർക്കുലേറ്റഡ് ഗവൺമെന്റ് പബ്ലിക്കേഷൻ ഈസ്. ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഗവൺമെന്റ് പബ്ലിക്കേഷൻ ഏതാണെന്ന്, എംപ്ലോയ്മെന്റ് ന്യൂസ് ഉള്ളതാണ് അല്ലെങ്കിൽ കുരുക്ഷേത്ര, സുരക്ഷ, യോജന, ഇതിലേതാണ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള ഗവൺമെന്റ് പബ്ലിക്കേഷൻ? തീർച്ചയായും അത് എംപ്ലോയ്മെന്റ് ന്യൂസ് ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.